ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളൊരു എഗ് ടോസ്റ്റുമായിട്ടാണ്. വൺ പാൻ എഗ് ടോസ്റ്റ്, അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. ഇതിനെ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു നുള്ള പഞ്ചസാരയും ഇട്ട ശേഷം ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എഗ് ടോസ്റ്റിലേക്ക് വേണ്ടത് ഒരു പീസ് ബ്രെഡാണ്. ഒരു പീസ് ബ്രെഡ് എടുത്ത ശേഷം അത് നടുക്കെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡും ഒരേ രീതി വരത്തൊക്കെ വേണം നമ്മളിത് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് എഗ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ഇട്ട ശേഷം അത് നല്ലപോലെ മെലിറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ രണ്ട് പീസസ് ഉണ്ടല്ലോ, അതിലേക്ക് നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. പ്രസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് രണ്ട് പീസും ചേർത്ത് വെക്കാൻ പാടില്ല. കുറച്ച് അകലം ഇട്ട് വേണം ബ്രെഡിലേക്ക് പ്രസ് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് ചീസാണ്. കുറച്ച് ചീസ് നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട ശേഷം അപ്പുറത്തെ സൈഡിലെ ബ്രെഡിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ടൊമാറ്റോ സോസ് കൂടി ഇതുപോലെ നല്ലപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം ടൊമാറ്റോ സോസ് മാത്രമാണെങ്കിൽ അത് മാത്രമായാലും മതി. ഇതുപോലെ അങ്ങോട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത ശേഷം ബാക്കി വന്നിട്ടുള്ള ചീസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ഇത് നമുക്ക് നാല് സൈഡിൽ നിന്ന് അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നാല് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചതച്ച മുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ചതച്ച മുളക് കൂടി ഇട്ട ശേഷം നമുക്കിതങ്ങ് മടക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ബ്രെഡ് പ്രസ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് സ്ഥലം ഇട്ടിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വെക്കാൻ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം നമ്മൾ നല്ലപോലെ മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ട് സൈഡ് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അകത്ത് വെച്ചിട്ടുള്ള ആ ചീസെല്ലാം നല്ലപോലെ മെലിറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നമ്മൾ തിരിച്ച് മറിച്ച് നല്ലപോലെ ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ ചൂടോടുകൂടി ഒരു ബട്ടറിൻ്റെ പീസ് വെച്ചപ്പോൾ അത് ഒഴുകി ഇങ്ങനെ താഴെ വന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടിപ്പോൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ചീസെല്ലാം അങ്ങ് നല്ലപോലെ മെലിറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത പുതിയൊരു ഡിഷുമായി വരുന്നതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.